നമസ്കാരം. നമ്മെ എന്നും വിസ്മയിപ്പിക്കുന്ന ഒരുപാട് കാഴ്ചകൾ ഈ ലോകത്തുണ്ട്. അതിൽ പ്രകൃതി സ്വയം ഒരുക്കിയതും മനുഷ്യൻ നിർമ്മിച്ചവയുമുണ്ട്. അവയിൽ കാഴ്ചകളാൽ വിസ്മയം തീർക്കുന്ന ഒരു നിർമ്മിതിയാണ് തടാകത്തിന് നടുവിലെ വാസ്തുവിദ്യ അത്ഭുതം എന്നറിയപ്പെടുന്ന നീർമഹൽ കൊട്ടാരം. ത്രിപുരയിലെ ഏറ്റവും മനോഹരമായ കൊട്ടാരം എന്നാണ് നീർമഹൽ അറിയപ്പെടുന്നത്. അഗർത്തലയിൽ നിന്നും 53 കിലോമീറ്റർ അകലെ മേലക്കർ പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രൗഢഗംഭീരമായ വാസ്തുവിദ്യ അത്ഭുതമാണ് നീർമഹൽ. രുദ്രാസാഗർ തടാകത്തിന് നടുവിലായാണ് ഈ കാഴ്ചാ വിസ്മയം നിർമ്മിച്ചിരിക്കുന്നത്. 1930 ബീർ വിക്രം കിഷോർ ദേവ് ബർമൻ രാജാവാണ് നീർമഹൽ നിർമ്മിച്ചത്. ജലത്തിലെ കൊട്ടാരം എന്നാണ് നീർമഹൽ എന്ന വാക്കിനർത്ഥം. 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ബീർ വിക്രം കിഷോർ ദേവേന്ദ്ര മാണിക്യൻ തന്റെ വേനൽക്കാല വസതിയായി നിർമ്മിച്ചതാണ് ഈ കൊട്ടാരം. ഹിന്ദു മുസ്ലിം ശൈലികൾ സംയോജിപ്പിച്ചുകൊണ്ട് അങ്ങേയറ്റം ആകർഷണീയമായ രീതിയിലാണ് ഇതിന്റെ വാസ്തുവിദ്യ. ഇന്ത്യയിൽ വെള്ളത്തിന് നടുവിൽ നിർമ്മിച്ച കെട്ടിടങ്ങളിൽ വെച്ച് ഏറ്റവും വലുതാണ് നീർമഹൽ കൊട്ടാരം. കൊട്ടാരത്തെ രണ്ട് ഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട്. പടിഞ്ഞാറ് ഭാഗം ആൻഡർമഹൽ എന്നാണ് അറിയപ്പെടുന്നത്. രാജകുടുംബത്തിന് വേണ്ടി നിർമ്മിച്ചതാണ് ഈ ഭാഗം. മഹാരാജാക്കന്മാരുടെയും കുടുംബങ്ങളുടെയും വിനോദവേളകൾക്കായി നാടകം, നൃത്തം, മറ്റ് സാംസ്കാരിക പരിപാടികൾ എന്നിവ സംഘടിപ്പിച്ചിരുന്ന ഒരു ഓപ്പൺ എയർ തിയേറ്ററാണ് കിഴക്ക് ഭാഗത്തുള്ളത്. ആകെ 24 മുറികളാണ് കൊട്ടാരത്തിലുള്ളത്. ഗോവണിപ്പടികളിലൂടെ രുദ്രസാഗർ തടാകത്തിലെ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ സാധിക്കും. രാജാക്കന്മാരുടെ കാലത്ത് ബോട്ട് ഓടിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് നേരിട്ട് കടക്കാനുള്ള സംവിധാനവും ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ഏറ്റവും മനോഹരമായ ടെറസ് ഗാർഡനുകളിലൊന്ന് ഇവിടെയാണുള്ളത്. മനോഹരമായ നിർമ്മിതി എന്നതിനപ്പുറം ഇതൊരു എഞ്ചിനീയറിംഗ് വിസ്മയം കൂടിയാണ്. മണൽക്കല്ലും മാർബിളും മാത്രം ഉപയോഗിച്ചാണ് ഈ വിസ്മയം പണികഴിപ്പിച്ചിരിക്കുന്നത്. 9 വർഷം എടുത്താണ് നീർമഹലിന്റെ നിർമ്മാണം പൂർത്തിയായത്. മണൽക്കല്ലും മാർബിളും ഉപയോഗിച്ച് നിർമ്മിച്ച കൊട്ടാരത്തിനുള്ളിലെ പവലിയനുകൾ, ബാൽക്കണി, ടവറുകൾ, പാലങ്ങൾ എന്നിവയെല്ലാം വിസ്മയകരമാണ്. താഴികക്കുടത്തിന്റെ ആകൃതിയിലുള്ള മിനാറുകൾ കൊട്ടാരത്തിന് കോട്ട പോലുള്ള രൂപം നൽകുന്നു. നിരവധി ഗോപുരങ്ങൾ, പാലങ്ങൾ, മണ്ഡപങ്ങൾ, മട്ടുപ്പാവുകൾ എന്നിവ ഈ കൊട്ടാരത്തെ കൂടുതൽ മനോഹരമാക്കുന്നുണ്ട്. തടാകത്തിന് നടുക്കാണ് കൊട്ടാരം നിർമ്മിച്ചിരിക്കുന്നതെങ്കിലും നീർമഹലിന് ചുറ്റും പച്ചപ്പ് വിരിക്കുന്ന കാഴ്ചകളും കാണാം. കൊട്ടാരത്തിന് ചുറ്റുമുള്ള പൂന്തോട്ടങ്ങളിൽ വിരിഞ്ഞു നിൽക്കുന്ന വിവിധ നിറങ്ങളിലുള്ള പൂക്കൾ കാണേണ്ട കാഴ്ച തന്നെയാണ്. നഗരത്തിന് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന നീർമഹൽ ത്രിപുരയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമാണ്. രാജ്യമെങ്ങും നിന്നുമുള്ള നിരവധി സഞ്ചാരികളെ ആകർഷിക്കുന്നതാണ് ഈ ദൃശ്യ വിസ്മയം. നീർമഹലിൽ നടക്കുന്ന ഏറ്റവും പ്രസിദ്ധമായ ആഘോഷങ്ങളിൽ ഒന്നാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന നീർമഹൽ വാട്ടർ ഫെസ്റ്റിവൽ. എല്ലാ വർഷവും ആഗസ്റ്റ് മാസത്തിലാണ് ഇത് നടക്കാറുള്ളത്. വൈകിട്ട് തുടങ്ങി രാവേറെ നീണ്ടു നിൽക്കുന്ന സാംസ്കാരിക പരിപാടികളും ആഘോഷങ്ങളുമാണ് ഇതിന്റെ പ്രത്യേകത. രുദ്രസാഗർ തടാകത്തിലൂടെയുള്ള ബോട്ട് മത്സരമാണ് മറ്റൊരു ആകർഷണം. നീന്തൽ മത്സരങ്ങളും ഇതിന്റെ ഭാഗമായി നടത്താറുണ്ട്. നീർമഹൽ ഉത്സവം എന്ന പേരിൽ എല്ലാ വർഷവും ഡിസംബറിലും വീണ്ടും ആഘോഷങ്ങൾ ഉണ്ടാകാറുണ്ട്. ദേശീയ പ്രാധാന്യമുള്ള ചതുപ്പിടങ്ങളിൽ ഒന്നായാണ് രുദ്രസാഗർ തടാകം അറിയപ്പെടുന്നത്. അഗർത്തലയിൽ നിന്നും 52 കിലോമീറ്റർ അകലെ 2.4 സ്ക്വയർ കിലോമീറ്റർ ഏരിയയിലാണ് ഈ തടാകം വ്യാപിച്ചു കിടക്കുന്നത്. പഴമയുടെ പ്രൗഢിയും മഴകും ഒത്തിടങ്ങുന്ന ഈ നിർമ്മിതി ഇന്നും എന്നും ഒരു വിസ്മയം തന്നെയായിരിക്കും. ഇന്ത്യൻ നിർമ്മാണ കലയുടെ അത്ഭുതം എന്ന് തന്നെ വിശേഷിക്കപ്പെടുവാൻ യോഗ്യതയുള്ള ഇത്തരം നിരവധി ഇടങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട്. ത്രിപുരക്കാരുടെ താജ്മഹൽ എന്നാണ് നീർമഹൽ അറിയപ്പെടുന്നത്. എങ്കിലും താജ്മഹലിനേക്കാളും അത്ഭുതങ്ങൾ വെള്ളത്തിലും അതിനടിയിലും ഒളിപ്പിച്ചാണ് അത്ഭുത കൊട്ടാരം സഞ്ചാരികളെ കാത്തിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്. മിസ്റ്റർ രാജേഷ് പിള്ള നേതൃത്വം കൊടുക്കുന്ന തത്വമയി ചാനൽ ഓൺലൈൻ പ്രക്ഷേപണം പുനരാരംഭിക്കുന്നു എന്നറിഞ്ഞ് സന്തോഷം. ഇത് ആരംഭം കുറിച്ച സമയത്തും ഞാൻ തന്നെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഏതായാലും പുനരാരംഭിക്കുന്ന ഓൺലൈൻ സംവിധാനത്തിന് എല്ലാവിധ ആശംസകൾ അർപ്പിക്കുകയാണ്. രാജേഷ് പിള്ളയ്ക്കും അദ്ദേഹത്തോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും എല്ലാവിധ നന്മകളും നേരുന്നു. വലിയ വിജയമായി തീരട്ടെ ഈ ഓൺലൈൻ എന്ന് ആശംസിക്കുന്നു.